ഇന്ന് ജിബ്ബിയിൽ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നാളെ രാത്രി നമ്മൾ ഓട്ടിന്ന് തിരിച്ച് ഡൽഹിക്ക് ബസ് കയറുകയാണ്. അപ്പം ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യണത് വേറൊരു കോട്ടേജിലാണെന്ന് പറഞ്ഞില്ലേ, നോർവീജിയൻ വുഡ് കഫേ ആൻഡ് കോട്ടേജ് പറഞ്ഞിട്ട്. അവരുടെ തന്നെ കഫേ ഉണ്ട് അപ്പുറത്ത് കോട്ടേജും. നാരായൺ ഹോം സ്റ്റേ നമ്മൾ ഉച്ചയ്ക്ക് ബാലോ ടെമ്പിളിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് വെക്കേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്തി. നാരായൺ ഹോം സ്റ്റേ മലൻ്റെ താഴത്തേക്കാണെങ്കിൽ ഇത് കുറച്ച് മേലോട്ട് കയറാനുണ്ട്. വ്യൂവും കുറച്ചും കൂടി രണ്ട് ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന്. കുറച്ചും കൂടി അടുത്ത് കാണാം, നല്ല വ്യൂ ആണ്. പിന്നെ ആ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒത്തൻറ്റിക് ഒരു പക്ക ഹിമാചൽ ഒരു വീട്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രീമിയം കോട്ടേജാണ്, അതിനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അപ്പം നമുക്ക് റൂമൊക്കെ കാണാം, കോട്ടേജൊക്കെ ഒന്ന് ഞാൻ നന്നായി കാണിച്ചു തരാം. ഒരാളിൽ ലഗേജൊക്കെ പൊക്കി മുകളിലെത്തി ക്ഷീണിച്ച് കിടക്കുന്നുണ്ട്, അതും കാണിച്ചു തരാം. എൻ്റെ ബാഗൊന്നും എനിക്ക് പൊക്കേണ്ടി വന്നില്ല, ഇവിടുത്തെ ഒരു ചെക്കൻ വന്ന് ഹെൽപ്പ് ചെയ്തു. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. നമ്മുടെ ലഗേജ് ഇവിടെ വച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, ടോയ്ലറ്റ്. ടോയ്ലറ്റൊക്കെ നല്ല നീറ്റാണ്. ടോയ്ലറ്റിൽ നിന്ന് നല്ല വ്യൂ ആണ്. പിന്നെ ഇത് അടിപൊളിയാണ്. ഇവിടെ എല്ലാ വീട്ടിലും ബെഡ്റൂം മുകളിലാന്ന് തോന്നുന്നുണ്ട് സ്റ്റെപ്പ് കയറിയിട്ട്. അപ്പൊ നമുക്ക് മുകളിൽ പോവാം. ഹലോ, ക്ഷീണിച്ച് കിടക്ക. അതാ ഇതാണ് നമ്മുടെ ബെഡ്റൂം എന്നുള്ള വ്യൂ. പിന്നെ എന്താന്ന് വെച്ചാല് ജിബ്ബി വാട്ടർഫോളിലേക്ക് ഇവിടുന്ന് ഞങ്ങൾ കൊറേ നോക്കി, ഒരു സ്കൂട്ടി റെന്റിനായിട്ടാണെങ്കിൽ എല്ലായിടത്തേക്കും പോകാന്ന്. പക്ഷെ എല്ലാരും പറയുന്നുണ്ട് സ്കൂട്ടി ഇപ്പൊ കൊടുക്കണില്ല, അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ. കാറ് മാത്രമേ കിട്ടണുള്ളൂ. ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ ബ്ലോഗിൽ ഒരാളെ കാണിച്ചില്ലേ, നമ്മുടെ നാരായണ ചേട്ടന്റെ മോൻ, ആളുടെ കൂടെയാണ് ഫുൾ കറക്കം. അവനെ വിളിച്ചു വരുത്തും പിന്നെ പോവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ. നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇപ്പോൾ കാറിലായാലും അല്ലെങ്കിൽ ബൈക്കിന് വരികയാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് മോഡലിലെ പിള്ളേർക്ക് വരണമെങ്കിൽ നൈസ് ആയിരിക്കും. പക്ഷെ എപ്പോഴും ഇങ്ങനത്തെ ഈ ഓഫ് ബീറ്റ് സ്ഥലങ്ങളിലേക്ക് ബൈക്കൊന്നും എത്തിപ്പെടില്ല. താഴെ റോഡ് ഇവിടുന്ന് ഒരു 50 മീറ്റർ ഉണ്ട് അവിടെ താഴത്തേക്ക്. പിന്നെ ഇവിടെ ഏത് ഹോം സ്റ്റേ എടുത്താലും ഇതുപോലെ റോട്ടിൽ വണ്ടി ഇട്ടിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ മല കയറണം അല്ലെങ്കിൽ മല ഇറങ്ങണം. അങ്ങനെയാണ് ഇവിടെ, ഇതൊരു വില്ലേജ് ആണല്ലോ. സാധാരണ പോലെ നമ്മൾ ഹോട്ടലിന്റെ മുന്നിൽ വരെ കാറും ലഗേജൊക്കെ എത്തണ പോലെ നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരരുത്. ലഗേജൊക്കെ ചുമന്ന് നടക്കാനുള്ളൊരു, പക്ഷെ ഈ ട്രിപ്പിൻ്റെയും ഇങ്ങനത്തെ ഇപ്പം ജിബ്ബി അല്ലെങ്കിൽ തീർത്ഥൻ വാലി അല്ലെങ്കിൽ ഷോജ ഇങ്ങനത്തെ സ്ഥലങ്ങളുടെയും രസം അത് തന്നെയാണ്. ഇവിടെയൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ ഒരു മാസം സുഖമായിട്ട് നിൽക്കാം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു 4-5 സ്ഥലത്ത് ഒരു ആഴ്ച വേണമെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാനാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ അപ്പൊ ഈ കഫേ അതൊക്കെ ഇതിരി എക്സ്പെൻസീവ് ആയിട്ട് വരും. ഈ കഫേ സത്യം പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. മിക്കവാറും നമ്മുടെ അവിടെ ഒക്കെ കുക്കിംഗ് പറ്റുമോ, കിച്ചൺ ഒക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യണവരുണ്ട്. ഇപ്പൊ നമ്മുടെ ഹോം സ്റ്റേ തന്നെ അങ്ങനെ ഒത്തിരി ദിവസം ഇത്ര ദിവസം അവിടെ കുക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് അവിടെ വിന്ററിലൊക്കെ ആൾക്കാർ വന്ന ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നിന്നിട്ട് പോകുന്ന അവര് പറയണ്ടേ. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാട്ടോ. ഒരു സൈഡിൽ മൊത്തം പൈനോ ദേവദാരുവോ അത് അങ്ങനത്തെ ഏതോ ഒരു മരത്തിന്റെ ഫോറസ്റ്റ് ആണ്. ആ ചെറിയ ഗ്രീൻ വരുന്ന സ്ഥലങ്ങള് ഇവിടുത്തെ കൃഷി ചെയ്യുന്നതും വില്ലേജൊക്കെ കാണുന്നതാണ്. ആ ശരിക്കും ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഇവിടെ. ഒരു ഗ്രീനില് ഡാർക്ക് ഗ്രീനില് മൊത്തം കാടും ഡെൻസ് ഫോറസ്റ്റും, ബാക്കി ഗ്രീനിൽ ഇവർ കൃഷി ചെയ്യുന്നതും വില്ലേജും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഈവൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ച പോർഷൻ കാണുന്നില്ലേ ചെറുതായിട്ട്, സൂം ചെയ്യാൻ പറ്റും നോക്കാം. ആ മേളിൽ കണ്ട അവിടെ വേറെ ചില വീടുകളുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല.
നോക്കി താഴെ ഒരു പുഴ പോകുന്നുണ്ട്. അതും നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഒമ്പതരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ഇനി ജലോരി പാസ്സിന് റഗ്പൂർ ഫോർ ട്രക്കിങ്ങിന് പോകണം എന്നാണ് ഇന്നത്തെ പ്ലാൻ. നമ്മളന്ന് ജലോരി പാസ്സിന്ന് ആ ലേക്കിലേക്കുള്ള ട്രക്കിങ്ങില്ലേ, തിരിച്ചന്ന് സമയം കിട്ടിയില്ല, മഴ കിട്ടി, നമുക്ക് ഒരു മണിക്കൂർ സ്റ്റക്ക് ആയതുകൊണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോകണം എന്നാണ് പ്ലാൻ. ട്രക്കിംഗ് ആണോ, പക്ഷേ മല കയറാനുണ്ട്. പക്ഷെ അധികം സ്റ്റീപ്പ് അല്ല എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ഒരു എത്ര അര കിലോമീറ്റർ എന്തോ ആണ് സ്റ്റീപ്പ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അടിപൊളി വ്യൂ, 360 വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ. നമുക്കിന്ന് അവിടെയും കൂടെ പോയിട്ട് തിരിച്ച് വന്ന് ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് വേണം ഇനി ഓട്ടിൽ പോയി നമുക്ക് ഡൽഹിക്കുള്ള ബസ്. ഇന്ന് നമ്മൾ ജിബി വിട്ട് പോവാണ്, നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ജിബിയിലെ. അടിപൊളിയായിരിക്കുന്നു വിചാരിക്കുന്നു. കോട്ട മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഏകദേശം ഇവിടെ കൂടെ പോയിട്ട് ആ തുമ്പ് വരെയാണ് തോന്നുന്നത് കോട്ട. പിന്നെ അതിൽ കൂടെ ഇങ്ങനെ കവർ ചെയ്ത് ഈ ടെമ്പിളിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ, ഇതിൻ്റെ അടിയിൽ കൂടെ താഴത്തേക്കൊരു ഈ കാണുന്ന സ്ട്രക്ചറിൻ്റെ താഴത്ത് കൂടെ ഒരു വഴിയുണ്ട്. അത് മിക്കവാറും രക്ഷപ്പെടാനുള്ളൊക്കെ ആയിരിക്കും കോട്ടയിൽ വല്ലത് വരുമ്പോൾ. യെസ്, ഇത്രയാണ് റഗ്പൂർ ഫോർട്ട്.